നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ബി ജെ പിയിൽ നിന്ന് കോൺഗ്രസിലേക്ക് കൈപിടിച്ചു കയറിയ സന്ദീപ് ജി വാര്യരെ വാരിയെടുത്തിട്ട് അലക്കുകയാണ് സമൂഹ മാധ്യമങ്ങൾ. സന്ദീപ് ജി വാര്യർ മുൻപ് പപ്പു എന്നടക്കം രാഹുൽ ഗാന്ധിയെ പരാമർശിച്ച പരിഹസിച്ചെഴുതിയ പോസ്റ്റിന് താഴെ അതേ പോസ്റ്റ് എടുത്ത് അലക്കുകയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ സന്ദീപ് ജി വാര്യരെ. ഇയാൾക്ക് കോട്ടയ്ക്കലല്ല കുതിരവട്ടത്താണ് ചികിത്സ നൽകേണ്ടത്. വനിതാ പാർലമെന്റ് അംഗത്തെ, അതും ഒരു ക്യാബിനറ്റ് മന്ത്രിയായ സ്മൃതി ഇറാനിയെ ഫ്ലെയിം കേസ് ആംഗ്യം കാണിച്ച് അപമാനിക്കുകയും ഇന്ത്യയുടെ പാർലമെന്ററിയിൽ വെച്ച് തന്നെ അപമാനിതയായത് സ്മൃതി ഇറാനി ആയതുകൊണ്ട് മാത്രം ഇരയ്ക്കൊപ്പം നിൽക്കാതെ വേട്ടക്കാരനൊപ്പമായിരിക്കും പലരും. പക്ഷേ ഇത് ക്ഷമിക്കാൻ കഴിയുന്നല്ല, രാഹുൽ ഗാന്ധിയെ കൊണ്ട് തന്നെ മറുപടി പറയിപ്പിക്കുമെന്നാണ് സന്ദീപ് ജി വാര്യർ അന്ന് എഴുതിയ ഫേസ്ബുക്ക് പോസ്റ്റ്. അതേ പോസ്റ്റ് തന്നെയാണ് ഇപ്പോൾ എല്ലാവരും റീപോസ്റ്റ് ചെയ്തുകൊണ്ട് അന്നെ കമന്റായൊക്കെയും സ്ക്രീൻഷോട്ട് ആയും ഒക്കെ തന്നെ വന്ന. അപ്പോൾ ഇപ്പോൾ ആരെയാണ് കൃത്യം കുതിരവട്ടത്തെ കൊണ്ടുപോകേണ്ടതെന്ന് മനസ്സിലായി നടക്കമുള്ള സമൂഹ മാധ്യമങ്ങൾ കമന്റായി വരുന്നുണ്ട്. എന്തായാലും സന്ദീപ് ജി വാര്യർ നേരെ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണങ്ങളൊക്കെ നടക്കുകയാണ്. അതായത് സൈബർ ആക്രമണം എന്ന് പറയാൻ കഴിയില്ല, അദ്ദേഹം ഇത്രയും നാളും എന്തൊക്കെയാണോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന് തന്നെ ബൂമറാങ് പോലെ തിരിച്ചടിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അതുമാത്രമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ബി ജെ പി നേതൃത്വവുമായി ഇടഞ്ഞ സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് പോയിരിക്കുകയാണ്. കോൺഗ്രസുമായി കഴിഞ്ഞ രണ്ടാഴ്ചയിൽ നടന്ന ചർച്ചകൾക്ക് ശേഷമാണ് സന്ദീപിന്റെ നിർണായക നീക്കം. പാലക്കാട് തെരഞ്ഞെടുപ്പ് അന്തിമഘട്ടത്തിലേക്ക് നീങ്ങവെയാണ് അപ്രതീക്ഷിത ട്വിസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. രണ്ടാഴ്ചയോളം നീണ്ടുനിന്ന ചർച്ചയ്ക്കൊടുവിൽ ഇന്ന് രാത്രി AICCയും സന്ദീപിന്റെ കോൺഗ്രസ് പ്രവേശനത്തിന് അനുമതി നൽകിയതോടുകൂടിയാണ് നിർണായക പ്രഖ്യാപനത്തിലേക്ക് എത്തിയത്. ഉപതെരഞ്ഞെടുപ്പിന്റെ നിർണായക ഘട്ടത്തിൽ നേതൃത്വത്തെ പരസ്യമായി വെല്ലുവിളിച്ച സന്ദീപ് വാര്യരെ കടുത്ത പ്രതിസന്ധി ബി ജെ പിക്ക് ഉണ്ടാക്കിയെന്നാണ് പാർട്ടി പറയുന്നത്. പാലക്കാട് സീറ്റ് നിർദ്ദേശിച്ചതിനൊപ്പം തന്നെ പാർട്ടിയിൽ നിന്നും നേരിടുന്ന അവഗണനയാണ് സന്ദീപിനെ കൂടുതൽ ചൊടിപ്പിച്ചത്. നേരത്തെ ചില പരാതികളുടെ പേരിൽ സന്ദീപിനെ വക്താവ് സ്ഥാനത്ത് നടക്കം ചുമതലകളിൽ നിന്ന് മാറ്റിയിരുന്നു. പിന്നീട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് കെ സുരേന്ദ്രൻ തന്നെയാണ് സന്ദീപിനെ തിരികെ നേതൃനിരയിലേക്ക് എത്തിക്കാൻ മുൻകൈയെടുത്തത്. ഇതിനുശേഷവും തന്നെ വേണ്ട രീതിയിൽ പരിഗണിക്കുന്നില്ല എന്ന പരാതി സന്ദീപ് ഉയർത്തിയിരുന്നു. ബി ജെ പിയുമായി ഇടഞ്ഞ സന്ദീപ് സിപിഎമ്മുമായും സിപിഐയുമായും അടക്കം ചർച്ച നടത്തിയിരുന്നു. എ കെ ബാലന്റെ നേതൃത്വത്തിലായിരുന്നു ചർച്ചകൾ. അനൌപചാരിക ചർച്ചകൾ സിപിഎം നടത്തിയിട്ടുണ്ടെങ്കിലും ആദ്യം മതനിരപേക്ഷ നിലപാട് സന്ദീപ് പരസ്യമായി പറഞ്ഞിട്ട് മതി സ്വീകരിക്കാൻ എന്നായിരുന്നു സിപിഎം തീരുമാനം. ഇതോടെയാണ് സന്ദീപ് കോൺഗ്രസ് വഴിയിലേക്ക് എത്തിയത്. സമവായമല്ല പരിഹാരമാണ് എനിക്ക് വേണ്ടത്, അതിന്റെ സമയം കഴിഞ്ഞു. മുറിവേറ്റ മനസ്സുമായാണ് സന്ദീപ് വാര്യർ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് മനസ്സ് തുറന്ന വാക്കുകളായിരുന്നു ഇത്. തനിക്ക് നിരവധി ഈ അപമാനങ്ങൾ നേരിടേണ്ടി വന്നുവെന്നും ആത്മാഭിമാനത്തിന് മുറിവേറ്റുവെന്നും അദ്ദേഹം പറയുന്നു. ഒറ്റ ഫോൺ കോളിൽ തീർക്കാമായിരുന്ന പ്രശ്നം വഷളാക്കി, അതിന് നിരവധിയെ അപമാനങ്ങൾ നേരിടേണ്ടി വന്നുവെന്നും ആത്മാഭിമാനത്തിന് മുറിവേറ്റുവെന്നും അദ്ദേഹം പറഞ്ഞു. പാർട്ടി നടപടി ഭയപ്പെടുന്നില്ല, ഒരു തരത്തിലും ഭയപ്പെടാൻ ഉദ്ദേശിക്കുന്നില്ല എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. ഏതായാലും കോൺഗ്രസിലേക്കാരിയായി സന്ദീപ് വാര്യറിനെ എടുത്തിട്ടലക്കുകയാണ് സമൂഹ മാധ്യമങ്ങൾ.